നമസ്കാരം കേരളം മറ്റൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു ദിവസേന മസാല കലർന്ന വാർത്തകൾ ധാരാളം നമ്മുടെ കൺമുൻപിൽ കൺമുൻപിലെത്തുന്നതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന കേരളത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ ഗൌരവമർഹിക്കുന്ന വാർത്തകളായി എന്നതാണ് സത്യം ഞാൻ ഉദ്ദേശിക്കുന്നത് കിറ്റക്സ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സാബു ജേക്കബ് ഈ ദിവസങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകളെയും അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വന്ന നിലപാടിനെയും കുറിച്ച് തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നടത്താൻ കിറ്റക്സ് തീരുമാനിച്ചത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന മറ്റൊരു വലിയ സ്ഥാപനം കേരളത്തിൽ വിദ്യാഭ്യാസ സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം വളരെ മുൻപിലായതുകൊണ്ട് അഭ്യസ്ഥ വിദ്യരാണ് കേരളത്തിലെ നല്ലൊരു വിഭാഗം ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യർക്ക് തൊഴിലിന് വലിയ ക്ഷാമം കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യം പുതിയ സംഭവമല്ല ഏതാണ്ട് പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി പോയിരുന്നത് അന്നത്തെ മദ്രാസിലേക്കും അന്നത്തെ ബോംബെയിലേക്കുമായിരുന്നെങ്കിൽ പിന്നീട് തൊഴിൽ തേടിയുള്ള അവരുടെ പലായനം ഗൾഫ് രാജ്യങ്ങളിലേക്കായി ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടിയാലും കേരളത്തിൽ തൊഴിൽ കിട്ടില്ല തങ്ങൾ അർഹിക്കുന്ന ജോലിയും വരുമാനവും കിട്ടുകയില്ല എന്ന സത്യം കാലാകാലങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് ഇത് രണ്ടും തൊഴിലില്ലായ്മയും അർഹമായ തൊഴിലില്ലായ്മയും കേരളത്തിലെ യുവത്വത്തെ അനേക വർഷങ്ങൾ പതിറ്റാണ്ടുകളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ നിരന്തരം കണ്ടെത്തുക എന്നത് ഒരു സർക്കാരിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല തൊഴിൽ വികാസമുണ്ടാകണമെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് പോസിബിലിറ്റീസ് ഉണ്ടാകണമെങ്കിൽ വ്യവസായങ്ങൾ വന്നേ തീരും കേവലം സർവീസ് മേഖലയിൽ സർക്കാർ സർവീസിലോ സമാന സ്വഭാവമുള്ള സർവീസുകളിലോ ജോലി കൊടുത്ത് മാത്രം അഭ്യസ്ത വിദ്യരെ മുഴുവൻ പിടിച്ചു നിർത്താൻ കഴിയില്ല അത് പലപ്പോഴും പുനരുൽപാദനകരമല്ല എന്നതുകൊണ്ട് തന്നെ മറിച്ച് വ്യവസായങ്ങൾ പടർന്ന് പന്തലിക്കുന്നിടത്താണ് അപാരമായ സാധ്യതകൾ ഉണ്ടാകുന്നത് നമ്മുടെ തൊട്ടയൽപ്പക്കമായ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഇന്നത്തെ തെലുങ്കാനയിലുമൊക്കെ മുംബൈയിലെ പോലെ തന്നെയോ അതിനടുത്തോ തൊഴിൽ സാധ്യതകളുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് കേരളം പിന്നാക്കം പോയത് ഉത്തരം വളരെ ലളിതമാണ് ഇപ്പറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നും കമ്മ്യൂണിസത്തിന്റെ വിഷവേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടില്ല കേരളത്തിലെ പോലെ എന്നതുതന്നെ കമ്മ്യൂണിസം ആശയപരമായി മോശമാണെന്നല്ല ഞാൻ പറയുന്നത് സമത്വം സമത്വമെന്നത് മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയുന്നതിലെ ഏറ്റവും മനോഹരമായ ആശയമാണ് പക്ഷേ ഈ സമത്വം എവിടെ നിലനിൽക്കുന്നു ജോർജ് ജോർവൽ എന്ന ക്രാന്തദർശിയായ എഴുത്തുകാരൻ തന്റെ ആനിമൽ ഫാം എന്ന നോവലിലൂടെ പറഞ്ഞത് കമ്മ്യൂണിസത്തിൽ എല്ലാവരും തുല്യന്മാരാണെന്നത് വെറുമൊരു പ്രഹസനം നിറഞ്ഞ വാചകം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നു ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സർ മോർ ഈക്വൽ ദാൻ അതേസ് എല്ലാ മൃഗങ്ങളും തുല്യരാണ് പക്ഷെ ചില മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെക്കാൾ തുല്യരാണ് കമ്മ്യൂണിസം നിലവിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം സമത്വമെന്ന ആശയത്തിന്റെ സാക്ഷാത്കാരത്തിനായി ശ്രമിക്കാറില്ലെന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലാകട്ടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ചുവപ്പുകൊടി പാടത്തും പറമ്പിലും ഫാക്ടറി പഠിക്കലും നാട്ടുന്നതിലായിരുന്നു കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് തൊഴിൽ മേഖലകളിൽ കുഴപ്പം സൃഷ്ടിച്ച് അരാജകത്വം സൃഷ്ടിച്ച് തൊഴിൽ ദാതാവിനെ മുതലാളിയെന്നും ബൂർഷ്വ എന്നും ചീത്തപ്പേരുകൾ വിളിച്ച് അയാൾ കൊള്ളക്കാരനും തൊഴിലാളിയെ കൊള്ളയടിക്കുന്നവനുമാണെന്ന് വരുത്തി വരുത്തിത്തീർത്ത് അയാൾക്ക് താങ്ങാവുന്നതിലധികം ഭാരം തലയിൽ വെച്ചുകൊടുത്ത് അയാൾക്ക് നൽകാവുന്നതിലധികം ഉത്തരവാദിത്വങ്ങളും ചുമതലകളും അയാളിൽ കെട്ടിയേൽപ്പിച്ച് ചുരുക്കി പറഞ്ഞാൽ വ്യവസായം നഷ്ടത്തിൽ കലാശിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കേരളം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളാകട്ടെ ഇത്തരം സാഹചര്യങ്ങളെ നിലയ്ക്ക് നിർത്താനോ തൊഴിൽ ദാതാവിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനോ അറിയാതെ പോലും ശ്രമിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ പതിനായിരം ആളുകൾക്ക് തൊഴിൽ നൽകിയിരുന്ന മധുര കോട്സും തൃശൂർ ജില്ലയിലെ മുണ്ടൂർ മേഖലയിലെ വൈരക്കൽ വ്യവസായങ്ങളും അങ്ങനെ എത്രയെത്ര വ്യവസായങ്ങളാണ് പൂട്ടിപ്പോയത് കേരളത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇത്തരം വ്യവസായശാലകളുടെ താഴും താക്കോലും അടച്ചു പൂട്ടപ്പെട്ടപ്പോൾ അവയുടെ ഗേറ്റുകൾ ആഞ്ഞടഞ്ഞപ്പോൾ അനേകർക്ക് തൊഴിൽ നഷ്ടമായി സമരം ചെയ്ത നേതാക്കൾക്ക് പല ലാഭങ്ങളുമുണ്ടായി അവരുടെ ജീവിതം ഭദ്രമായി തൊഴിലാളികളുടെ ജീവിതത്തിൽ ഇരുട്ടുപരന്നു പണം മുടക്കിയവൻ ഗതികെട്ട് നിവൃത്തിയില്ലാതെ സംസ്ഥാനം വിട്ടു പോകേണ്ടി വന്നു പക്ഷെ പണം മുടക്കാനുള്ളവൻ ബിസിനസ് നടത്താൻ വ്യവസായം നടത്താൻ തീരുമാനിപ്പിച്ചുറപ്പിച്ചവൻ അങ്ങനെയൊരാൾ അവസാനിക്കുകയല്ല ചെയ്യുന്നത് തന്റെ വ്യവസായ മോഹങ്ങളെ മറിച്ച് വ്യവസായത്തിന് അനുകൂലമായ സംസ്ഥാനം തിരഞ്ഞു പോവുകയാണ് ഇവിടെ കിറ്റക്സിന്റെ എം ഡി പറയുന്നതും അത് തന്നെയാണ് തനിക്ക് അനുകൂലമായ വ്യവസായ സൗഹൃദാന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാനാണ് താല്പര്യം കേരളത്തിൽ തന്റെ കാൽ ചവിട്ടി നിൽക്കാൻ സമ്മതിക്കാത്ത നിഷ്ഠുരമായ വ്യവസായ വിരുദ്ധമായ നടപടികളോട് പോരടിച്ച് തന്റെ ജീവിതം പാഴാക്കാനില്ല മൂവായിരത്തഞ്ഞൂറ് കോടി ഉറുപ്പിക നിക്ഷേപിക്കാൻ തയ്യാറായ അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരണം ഒരുക്കി കഴിഞ്ഞു നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകവും ആന്ധ്രായും തെലുങ്കാനയും അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞു അദ്ദേഹം പറയുന്നു ഒരു കാലത്ത് വ്യവസായ സൗഹൃദാന്തരീക്ഷം തീരെ ഉണ്ടായിരുന്നില്ല ഉത്തർപ്രദേശിലെങ്കിൽ ഇന്ന് രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ നിരയിൽ മുൻപന്തിയിലെത്താൻ തന്നെ ഉത്തർപ്രദേശിന് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നേടിയ പണം മുടക്കി അതാതിടങ്ങളിലെ പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകി അതാത് നാടുകൾക്ക് സാമ്പത്തിക വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സഹായിച്ച് ജീവിക്കാനാണ് തന്റെ തീരുമാനം കേരളത്തിലെ ചെറുപ്പക്കാർ ഇനിയും തൊഴിൽ തണ്ടി അലയട്ടെ ഗൾഫ് രാജ്യങ്ങളുടെ വാതിലുകൾ അടഞ്ഞാൽ മറ്റെങ്ങോട്ടെങ്കിലും അവർ ഓടിപ്പാഞ്ഞു നടക്കട്ടെ കേരളം വ്യവസായ വിരുദ്ധതയുടെ ചെങ്കൊടി ഇനിയുമിനിയും ഉയർത്തിപ്പിടിക്കട്ടെ തൊണ്ണൂറ്റിയൊൻപത് എം എൽ എമാരെ തിരഞ്ഞെടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ മുഴുവൻ അഴിമതികൾക്കും പച്ചക്കൊടി കാട്ടിയ കേരളീയ ജനത ഇനിയും അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ വ്യവസായങ്ങളുടെ തായ്വേരറുത്ത് മദ്യവ്യവസായവും ഒഴികെ മറ്റൊന്നിനും ഇവിടെ വളരാൻ അവസരം കൊടുക്കാത്ത തരത്തിൽ കള്ളപ്പണവും അഴിമതിയും സ്വർണക്കള്ളക്കടത്തും കൊണ്ട് സ്വന്തം കീശ കീശവീർപ്പിക്കുന്ന നേതാക്കളുടെ നാടായി മാറട്ടെ കേരളം കമ്മ്യൂണിസം സംരംഭകരോട് ചെയ്യുന്നത് കേരളം ഇതുവരെയും സംരംഭകരോട് ചെയ്തത് എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോഴേക്കും സമയം വളരെ വൈകിയിരിക്കും വീണ്ടും വീണ്ടും ഇടതുപക്ഷത്തെ വളർത്തുന്ന വീണ്ടും വീണ്ടും കോൺഗ്രസിന്റെ നിഷ്ക്രിയത്വത്തെ പരിപോഷിപ്പിക്കുന്ന കേരളീയ ജനത ഒരൊറ്റ വ്യവസായം പോലും ഈ നാട്ടിൽ ലാഭകരമായി മുതലാളിക്ക് സമാധാനം നൽകുന്ന രീതിയിൽ തൊഴിലാളിക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ നാടിന് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല എന്ന ചോദ്യം ഇതുവരെയും ചോദിക്കുന്നില്ല തങ്ങളോട് അങ്ങനെ അവസാനത്തെ വ്യവസായവും കേരളത്തിന്റെ പടി കടക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുന്ന അതത് ഭരണകർത്താക്കൾക്ക് ആശ്വാസമേകിക്കൊണ്ട് അവരങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ കേവലം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് അത്യഗാധതയിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരള നാട് നമുക്കത് കാണാൻ കണ്ണില്ലാതെ പോയി നമ്മെ ഭരിച്ച നേതാക്കൾക്കാകട്ടെ കണ്ണിൽ ചോരയുമില്ലാതെ പോയി എന്തു ചെയ്യാം കേഴുക പ്രിയ നാടേ എന്നല്ലാതെ എന്തു പറയാൻ സാധിക്കും നന്ദി